പത്തനംതിട്ട കോഴഞ്ചേരിയിലെ പുതിയ പാലം നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പേ വിവാദത്തിൽ. ആറന്മുള ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണ തോണിയുടെയും പള്ളിയോടങ്ങളുടെയും വരവിന് തടസ്സമാകും വിധമാണ് പാലത്തിൻ്റെ അലൈൻമെൻറ്റ് തയ്യാറാക്കിയത് എന്നാരോപിച്ച് പള്ളിയോട സേവാ സംഘം രംഗത്തെത്തി. തിരുവല്ല പത്തനംതിട്ട സംസ്ഥാന പാതയിൽ കോഴഞ്ചേരിയിലെ നിലവിലെ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം വരുന്നത്. എന്നാൽ രണ്ട് പാലങ്ങളുടെയും തൂണുകൾ നേർരേഖയിൽ വരത്തക്ക വിധമല്ല അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നിലവിലെ അലൈൻമെൻറ്റ് പ്രകാരം നിർമ്മിച്ചാൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ചിങ്ങമാസത്തിലെ ഉത്രാട ദിവസം വരുന്ന തിരുവോണത്തോണിക്കും വള്ളസദ്യയ്ക്ക് എത്തുന്ന 14 പള്ളിയോടങ്ങൾക്കും വരാൻ ബുദ്ധിമുട്ടാകുമെന്ന് പള്ളിയോട സേവാസംഘം വ്യക്തമാക്കുന്നു. രണ്ട് പാലത്തിലും പള്ളിയോടങ്ങൾ തട്ടിമറിയുമെന്നാണ് ആശങ്ക. പഴയ പാലത്തിൻ്റെ തൂണിനേക്കാൾ 5 മീറ്റർ മാറിയാണ് പുതിയ പാലത്തിൻ്റെ തൂണിന് പൈലടിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ കോഴഞ്ചേരി പാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ കോഴഞ്ചേരി ഭാഗത്ത് വലിയ പാറക്കെട്ടുകളും അതുകൊണ്ട് തന്നെ ഒഴുക്കുകൾ കൂടുതലുള്ളത് മാരാവൺ ഭാഗത്ത്, അതുവഴി പാറയുള്ളതുകൊണ്ട് മാരാവൺ ഭാഗത്തൂടെ പള്ളിയോടങ്ങളും തോണിയും ഒക്കെ വരികയുള്ളൂ. ആ തോണിക്ക് നേർരേഖയിൽ വന്നു കഴിഞ്ഞാൽ ഈ തോണി കറക്റ്റായിട്ട് ഇരിക്കും. നേരത്തെ ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ ധരിപ്പിച്ചിട്ടും വേണ്ട നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി. തുടർ നടപടി സ്വീകരിക്കാൻ 52 പള്ളിയോട ഗ്രാമങ്ങളുടെ കൂട്ടായ്മ അടുത്ത മാസം 9 യോഗം വിളിച്ചിട്ടുണ്ട്. അലൈൻമെന്റ് മാറ്റാത്ത പക്ഷം നിർമ്മാണം നടത്താൻ അനുവദിക്കില്ലെന്നും പള്ളിയോട സേവാസംഘം വ്യക്തമാക്കി. പാല നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.